പെട്ടെന്ന് ചിക്കൻ റോള് റെഡിയാക്കി എടുത്തില്ല അപ്പോൾ അതിന് വേണ്ടത് ഒരു അഞ്ചാറ് പീസ് ബോൺലെസ് ചിക്കൻ അതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല അതിനുശേഷം നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണ് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചൂടായ ഉണ്ടെങ്കിലോട്ട് ഓരോ പീസും ചിക്കനെ ഇതുപോലെ കോരിയിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡ് നമ്മൾ തിരിച്ചൊക്കെ ഇട്ട് കുക്കായിട്ടുണ്ട് അടുത്തത് നമുക്കൊരു പാൻ വെക്കാം അത് ചൂടായ ശേഷം കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ചാറ് സവാള ഇതുപോലെ കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്നും ഇതായി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം പെട്ടെന്ന് തന്നെ വാടി കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടുത്തതായി ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ക്യാരറ്റ് ഫുള്ള് ഗ്രൈൻഡ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു ബൗൾ നിറയെ മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് ഗം മസാലയും ഒരു അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു അതുകൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു നുള്ള് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അടുത്തതായി ഞാനൊരു പാക്ക് ബ്രെഡ് മുഴുവൻ ഇതാ അതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഇതുപോലെ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മുട്ട മുട്ടയും പിന്നെ കുറച്ച് റസ്ക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അത് ഇതാ ആദ്യം ഒരു ബ്രെഡ് എടുത്ത് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് കൈ വെച്ചതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് ഇത് അതുപോലെ ആയി കിട്ടും അതിനുശേഷം നമുക്ക് ആ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ റെഡി ആക്കി വെച്ചാൽ ആ ഒരു മിക്സും കൂടി ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം അതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം അപ്പം എന്നിട്ട് രണ്ട് സൈഡ് അതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അത് അതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ആ മുട്ടയുടെ ഇതിലോട്ട് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടി ഇതുപോലെ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം ഈസി അല്ലേ ഈ ഒരു ഐറ്റം അപ്പം ഞാൻ ഇതാ അതുപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് ഓരോന്നായിട്ട് മുക്കിപ്പൊരിച്ച് എടുക്കാം അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കാരണം ഞാനൊരു ഏകദേശം ഭാഗം എടുക്കുന്നതിന് കുറച്ച് മുമ്പാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതാ കുക്ക് ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് ഇതുപോലെ കോരി എടുക്കാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് അതുപോലെ കോരി വെച്ചിട്ടുണ്ട് രമദാനിക്ക് ഉണ്ടാക്കാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോൾ ബായ്